എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനം വെച്ചു തന്നെയുള്ളൊരു ഫെർട്ടിലൈസറാണ്. അപ്പം ഒരുപാട് ഫെർട്ടിലൈസറൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം ഫോളോ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉള്ളവർ ഒരുപാട് പേര് എൻ്റെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുകയും ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ ദേവിക ചേച്ചിയാണ്. ദേവിക ചേച്ചിയുടെ റോസ എല്ലാം നല്ലതായിട്ട് വന്നു. നേരത്തെ പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത വളങ്ങളെല്ലാം പുള്ളിക്കാരി അതേപടി ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ്. അപ്പം പുള്ളിക്കാരി അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ കാണിച്ച് പുറകെ തന്നെ ആ വീഡിയോ കാണിക്കാം. ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന തേങ്ങാവെള്ളം, നമ്മുടെ വീട്ടിലെല്ലാവരും തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കുടിക്കും, ഇല്ലെങ്കിൽ നമ്മളത് കളയും അല്ലേ. ഇനി നിങ്ങൾക്കത് ശേഖരിച്ച് വെക്കാം, ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ പൊട്ടിച്ച തേങ്ങാവെള്ളത്തിലേക്ക് നമ്മുടെ 1 ലിറ്റർ വെള്ളവും കൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ റോസാ ചെടികൾക്കും ഏത് പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ തേങ്ങാവെള്ളം സഹായിക്കുന്നു. പൊട്ടിച്ച ഉടനെ വെള്ളം ചേർക്കാതെ ഒഴിച്ചു കൊടുക്കുന്ന തേങ്ങ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്കുണ്ടാകുന്ന വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഒന്നുമല്ലാത്ത സമയത്താണ് ഇലകളൊക്കെ കരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ കാണാം. ആ ഒരവസ്ഥ മാറി കിട്ടാനായിട്ട് തേങ്ങാവെള്ളം പൊട്ടിച്ച് ഉടനെ ഉള്ള ആ തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. 1-2 ദിവസങ്ങൾ ഒഴിച്ചു കൊടുക്കുക, ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയാണ് തേങ്ങാവെള്ളം. ഇനി നമ്മുടെ ദേവിക ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബറാണ്, എനിക്ക് വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്, അത് നമുക്ക് കാണാം. പുള്ളിക്കാരി എൻ്റെ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്തിട്ട് അതുപോലെ തന്നെ വളങ്ങൾ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്, ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഫുള്ളായിട്ടും എല്ലാവരും കാണാൻ മറക്കല്ലേ. നമ്മുടെ അവരുടെ ഒരു സന്തോഷമാണ്. പുള്ളിക്കാരിക്ക് ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എന്ത് ചെടി കണ്ടാലും പുള്ളിക്കാരി വാങ്ങിച്ചു വെക്കും. റോസയൊക്കെ നശിച്ച് അതായത് നല്ലപോലെ പോയി നിന്നൊരു സമയത്താണ് ഞാൻ ഉപയോഗിച്ച വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നോക്കിയത്. അപ്പം അത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോയും വീഡിയോസും എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യങ്ങളും പുള്ളിക്കാർ ചെയ്യാറുള്ളായിരുന്നു. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇത് നോക്കുക, പുതിയ തളിർപ്പുകൾ, പിന്നെ ദേ പുതിയ ഇലകളാണ്. മൊട്ട്, ഇത് അവിടെ മൊട്ട്, ഇവിടെ മൊട്ട്, ഇതവിടെ മൊട്ട്, കണ്ടോ മൊട്ടുകൾ. ഈ റോസിന് അടുത്ത റോസ് നോക്കൂ, ഇവിടെ ഇവിടെ മൊട്ട് വരുന്നു. കുറച്ച് വെട്ടി കളഞ്ഞു ഞാൻ, ഇതേ ഒരു മൊട്ട് പിന്നെ ഉണ്ട്. നിറയെ കൊല കൊലയായിട്ട് വിരിഞ്ഞു തന്നായിരുന്നേ. പിന്നെ അടുത്തത് ഈ വെള്ളയട, അതിന് വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, എങ്കിലും ഒരു ശോഷിപ്പുണ്ടായിരുന്നു. ഇതിന് ഞാൻ എക്സോഡസ് സ്പ്രേ ചെയ്തു. ഇതിന് നോക്കുമ്പോൾ മൊട്ടുകൾ നിറയെ ഉണ്ടായിട്ടുണ്ട്. തളിർപ്പുകൾ വലിയ കൊമ്പായി, ഈ കൊമ്പ് വെട്ടി നടണം. അതേപോലെ ഇത് ഞാൻ ജൈമിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒറ്റ ഇലയിൽ അതെയുണ്ട്, കണ്ടോ നിറയെ ഇലകൾ വന്നത്. ഇലയിലൊക്കെ അതേ ഒക്കെ മുട്ടുണ്ട്. ഇതൊരു മുട്ട്, പിന്നെ ഇവിടെ മുട്ട്, ഇവിടെ മുട്ടാണ്, ഇവിടെ മുട്ടാണ്, കൂമ്പിലൊക്കെ മുട്ടുണ്ട്. എല്ലാ കൂമ്പിലും മുട്ടുണ്ട്, കണ്ടോ എല്ലാത്തിലും മുട്ടുണ്ട്. അത് പിന്നെ വേറൊരു റോസ്, കണ്ടോ ഇതൊരു പ്രത്യേക പേര് പറഞ്ഞതാണ്, വെൽവെറ്റ് പോലെ ഇരിക്കും ഇതിൻ്റെ എതിലുകളൊക്കെ. അത് നിറയെ പൂട്ട് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ. ഈ കണ്ടോ നീ കൊല കൊലയായിട്ടാണ് നിൽക്കണേ. മുട്ടുകളൊക്കെ കണ്ടോ നിറച്ച്, എനിക്ക് തന്നെ അതിശയം തോന്നി. അതൊരൊറ്റ പ്രാവശ്യം ഞാനത് സ്പ്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് മോള് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ്, ഈ ബഡ് റോസ് അവർ വാങ്ങിയിട്ട് അവരോട് ഒന്നൊരു കൊമ്പ് കൊണ്ടുവന്ന് നമ്മളോട് വെച്ചത്. ഇപ്പോൾ തന്നെ അതിനെത്രയാണ്, ഇത് 1, 2, 3, 4 രണ്ട് പൂ വെട്ടി കളഞ്ഞു ഞാൻ, അങ്ങനെ അത്രയും പൂവുണ്ടായി. പിന്നെ അതെ ഇത് വേറെ, അതിൻ്റെ അത് ഒരു തളിർപ്പ് വന്നേക്കണം നോക്കൂ, അതുമ്പോൾ മുട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം ഇന്ന് വിരിഞ്ഞേക്കണം പൂവാണ്, അവിടത്തേക്ക് ഞാൻ വെട്ടി കളഞ്ഞു. വലിയ ഇലകളായിട്ട് നല്ല തളിർപ്പായിട്ട് അത് വന്നേക്കണം കേട്ടോ. പിന്നെ ഇത് ഇതും ഔഷധി ചെയ്താണ്, പക്ഷേ രക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇലകൾ പൂർണ്ണമായിട്ടും ചിലതൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എങ്കിലും നിറയെ മുട്ടുകൾ വന്നു, കൂമ്പും വന്നു. ഇതായി നന്നായി. ഇത് നോക്കൂ, ഇതൊരു ഡബിൾ കളറുള്ള റോസാണ്. നിറയെ മുട്ടുകളുണ്ട്, പൂവൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് വേറെ ഡബിൾ കളർ തന്നെ, ഓറഞ്ച് കളറുള്ളത്. ഇതിനത് നിറയെ തളിർപ്പ് വന്നു, നിറയെ മുട്ടുകളുണ്ട് അതിന്. പിന്നെ ഇത്, ഇത് ആ വെള്ള റോസിൻ്റെ കൊമ്പ് ഞാൻ പിടിപ്പിച്ചിട്ട് ഉണ്ടായതാണ്. ഇതെൻ്റെ ജമന്തി പതിവ് പോലെ തന്നെ, ജമന്തിക്ക് ഞാൻ തളിച്ചു കേട്ടോ. ഇത് ജമന്തിയും ശോഷിച്ചത് കാരണം ഞാൻ പൂവുണ്ടാവാൻ വേണ്ടി ഇപ്പോൾ ഒക്കെ മുട്ടിട്ട് തുടങ്ങി. ജമന്തി ഇതൊക്കെ മുട്ടിട്ടിട്ടുണ്ട്,
എല്ലാതും മുട്ടിലാണ് നിൽക്കണേ. ഇത് നാടനാണ്, ഇത് കണ്ടോ, എല്ലാത്തിലും മുട്ടുണ്ട്. എനിക്ക് തന്നെ സന്തോഷം തോന്നുക, എല്ലാത്തിലും മുട്ടുണ്ട്. ഒക്കെ ഒരു ഇലയ്ക്കൊന്നും കേടില്ല, അതുകൊണ്ട് നിൽക്കണ കാണുമ്പോൾ തന്നെ അതിനൊരു ഭംഗിയാണ്. കണ്ടോ, ഭംഗിയല്ലേ. ഞാനൊരു കരിഞ്ചുവപ്പ് കളർ ജമന്തി വാങ്ങിയിട്ട് പൂവൊക്കെ കളഞ്ഞിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനും ഞാൻ ഇത്തിരി സ്പ്രേ ചെയ്തു. ഇപ്പോൾ ആളും ഉഷാറായി, ഇതേ നിറയെ മുട്ടിട്ടിട്ട് പൊന്തി വരുന്നു. കണ്ടോ, ഇതാണ് ഞാൻ വെട്ടി വെക്കാൻ നടാനായിട്ടുള്ള കാര്യം പറഞ്ഞത്. ഇതിന് ഇതേ കണ്ടോ, അവിടെ ഇവിടെ കുറേ തലകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതേ ഇതിവിടെയും കണ്ടോ. അപ്പോൾ ഇത് ബുഷിയിട്ട് നിൽക്കുമല്ലോ ചെടി ചട്ടിയിൽ. ഇത് നിറയെ തളിയുറപ്പുകൾ വന്നേക്കണുണ്ടോ. ഇലയ്ക്ക് നല്ല കരിമ്പച്ച വരാനായിട്ട് ഇത്തിരി എപ്സം സാൾട്ട് സ്പ്രേ ചെയ്യാനാണ് എന്നോട് എല്ലാവരും പറയണേ. ഇപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ താഴത്ത് ഇത്ര സ്ഥലമൊന്നുമില്ല. പിന്നെ ഇത് അതൊക്കെ ചെമ്പരത്തി, ചെമ്പരത്തിക്കും ഞാൻ ഇത്തിരി സ്പ്രേ ചെയ്തു. എല്ലാം ഉഷാറായി എല്ലാവരും. എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അത് ഇത് മറ്റേ ഡെയ്സിയാണ്, അതും അതെ ഒക്കെ എല്ലാത്തിനും ഞാൻ പൂശി കൊടുത്തു. പിന്നെ 10 മണിയുണ്ട് നിൽക്കുന്നുണ്ട്. അത് അത് ഈ അതേ ജെറബറ, അതെ ജെറബറ പോയോ പോയി ഇല്ലേ ഇല്ലേ ആ നിലയ്ക്ക് നിന്നായിരുന്നു. അതും ദൈവം ഉഷാറായി. അത് പിന്നെയൊക്കെ അതൊക്കെ 10 മണി ഇതായിട്ട് നിൽക്കണതാണ്. ഇതെൻ്റെ ആമ്പലും കാര്യങ്ങളൊക്കെ, അതിനും നമ്മൾ തളിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ. പിന്നെ പച്ചക്കറികൾക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ എൻ്റെ മിളക്, അങ്ങനെയുള്ള പച്ചക്കറികൾ, പിന്നെ എൻ്റെ കോളിഫ്ലവർ, കാബേജ്, തക്കാളി, നമുക്ക് തക്കാളി മുക്കി ഉണ്ടാവുന്നുണ്ട്, അല്ലാണ്ട്. ഇതാണ് എൻ്റെ ഒരു സന്തോഷം. ദേ ഇതുമ്പോഴും തക്കാളി ഉണ്ടായിട്ടുണ്ട്, ഇതുമ്പോഴും നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ദേ നിറയെ ഉണ്ടായി തക്കാളി കേട്ടോ, തക്കാളി ഉണ്ടായിരിക്കണേ. ദേ ഇതുമ്പോഴും തക്കാളി ഉണ്ടായിട്ടുണ്ട്, ഇതുമ്പോഴും തക്കാളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ തളിർപ്പും എല്ലാ ഇതിലും ഉണ്ട്, അതിനൊക്കെ ഉണ്ടോ ഉണ്ടായിട്ടുണ്ട് തക്കാളി നിറയെ. ഒരു സന്തോഷം ഇതൊക്കെ എന്നെ കാണുമ്പോൾ അല്ലേ. മിളക് ഞാനിങ്ങനെ കിട്ടുന്നത്, ഏതൊരു വെറൈറ്റി മിളകാണ് കണ്ടോ. ഇത് മഞ്ഞ കളറിലാണ്, ഉണ്ടാവുമ്പോൾ തന്നെ മഞ്ഞ കളറാണ്. അത് പഴുക്കുമ്പോൾ ചുവപ്പ് കളറാവും. ഇതിങ്ങനെ ഉണ്ടായി നിൽക്കണതൊക്കെ മഞ്ഞ കളറാണ്. അവിടെയും വെറും നിൽക്കേണ്ടതൊക്കെ മഞ്ഞ കളർ. ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുമ്പോൾ അതങ്ങനെ ആവണം. ഇതെൻ്റെ കാബേജുകളാണ്. പക്ഷേ മറ്റേ എന്തോ ഒരു സാധനം വെട്ടി ഇലകളൊക്കെ വെട്ടി പോകുന്നുണ്ട്. വേപ്പെണ്ണ മിശ്രിതം തളിക്കുന്നുണ്ട്, എങ്കിലും അതങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മതിയാക്കുക.